നമസ്കാരം. കൂടത്തായി കൊലപാതക പരമ്പരയിലെ പ്രതി ജോളി ജോസഫിൽ നിന്നും വിവാഹമോചനം തേടി ഭർത്താവ് ഷാജു സക്കറിയ. ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടിയാണ് ഷാജു വിവാഹമോചനം ആവശ്യപ്പെട്ടത്. 6 കൊലപാതക കേസിൽ പ്രതിയാണ് തന്റെ ഭാര്യയെന്ന് ഷാജു ചൂണ്ടിക്കാട്ടുന്നു. കോഴിക്കോട് കുടുംബകോടതിയിലാണ് ഷാജു ഹർജി നൽകിയത്. ഹർജി 26 ഒക്ടോബർ പരിഗണിക്കും. നിലവിൽ കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരിയാണ് ജോളി. ജയിൽ സൂപ്രണ്ട് വഴി കോടതി നോട്ടീസ് അയക്കും. തന്റെ ആദ്യ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയത് ജോളി തന്നെയാണെന്നും തന്നെ കേസിൽപ്പെടുത്താനായി വ്യാജമൊഴി നൽകിയെന്നും ഹർജിയിൽ പറയുന്നു. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷമാണ് 2017 റോയിയുടെ പിതൃസഹോദര പുത്രനായ ഷാജുവും ജോളിയും പുനർവിവാഹിതരായത്. എന്നാൽ ഈ രണ്ട് മരണങ്ങൾ ഉൾപ്പെടെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന 6 മരണങ്ങളും കൊലപാതകങ്ങളാണെന്ന് 2019 ഒക്ടോബറിലാണ് പോലീസ് കണ്ടെത്തിയത്. സംശയം തോന്നുന്നവരെ പോലും വിശ്വസിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ജോളിക്ക് കഴിയുമായിരുന്നു. ആർക്കും പിടികൊടുക്കാത്ത നീക്കമായിരുന്നു ജോളിയുടേത്. ഓരോ കൊലപാതകത്തിനും ജോളി അവസരം കാത്തിരിക്കുകയായിരുന്നു. സംശയം ജനിപ്പിക്കാതെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. ജോളി ഭർത്തൃപിതാവ് ടോം തോമസിനെ വകവരുത്താൻ തീരുമാനമെടുക്കാൻ കാരണം റോയിക്ക് ഇനി സ്വത്ത് നൽകില്ലെന്ന തീരുമാനമായിരുന്നു. തന്റെ സ്വത്ത് വിറ്റ് റോയ് തോമസിന്റെ വിഹിതം നൽകിയതിനാൽ ഇനി റോയിക്ക് സ്വത്ത് നൽകില്ല എന്ന് ടോം തോമസ് പറഞ്ഞിരുന്നു. സ്വത്ത് കിട്ടാൻ കാത്തിരുന്ന ജോളിക്ക് ഇത് കനത്ത് അടിയായി. ഇതോടെ ടോം തോമസിനെ കൊന്നു. സ്വത്തിനൊപ്പം തന്റെ കള്ളത്തരങ്ങൾ കണ്ടെത്തിയോ എന്ന സംശയവും ജോളിക്കുണ്ടായിരുന്നു. കൊലപ്പെടുത്തിയ 6 പേരെയും അവിഹിത ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് കൊന്നതെന്ന സംശയവും സജീവമാണ്. വീട്ടിൽ ആധിപത്യം ഉറപ്പിക്കാനും അധികാരം കയ്യിലെടുക്കാനുമാണ് ഭർത്താവിന്റെ അമ്മ അന്നമ്മയെ കൊന്നത്. ടോമിനെ കൊന്നതും സംശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതോടെയാണ്. റോജോ തോമസ് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. 2008 ജൂലൈയിൽ പിതാവിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ റോജോ തീരുമാനിച്ചിരുന്നു. ഇതിന് പാസ്പോർട്ട് ശരിയാക്കുകയും ചെയ്തു. എന്നാൽ ടോം തോമസിനെ വകവരുത്താൻ കാത്തുനിന്ന ജോളി ഈ യാത്രയ്ക്ക് ഉടക്കിട്ടു. താൻ ഗർഭിണിയാണെന്നും പ്രസവം കഴിഞ്ഞതിനു ശേഷം അമേരിക്കയിലേക്ക് പോയാൽ മതിയെന്നും ജോളി ടോം തോമസിനോട് പറഞ്ഞു. ടോം തോമസിനെ കൊലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നാടകം. യഥാർത്ഥത്തിൽ ജോളി ഗർഭിണിയായിരുന്നില്ല. 2008 ഓഗസ്റ്റ് 26 ടോം തോമസ് കൊല ചെയ്യപ്പെട്ടത്. ഷാജുവിനെ 2 വിവാഹം ചെയ്ത ശേഷവും പൊന്നാമറ്റം വീട്ടിലാണ് ജോളി താമസിച്ചിരുന്നത്. ഇത് റോജോ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ വീട് മാറാൻ ജോളി തയ്യാറായില്ല. ഷാജുവിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളോടും റോജോ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. റോയിയെ കൊന്നതിൽ സംശയം കണ്ടെത്തിയത് ടോം ജോസിന്റെ സഹോദരനായ മാത്യു ആണ്. ഇയാളോടും ടോം തന്റെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതുകൊണ്ടാണ് റോയി കുളിമുറിയിൽ തളർന്നു വീണ് മരിക്കുമ്പോൾ മാത്യു സംശയവുമായി എത്തിയതും പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചതും. മാത്യുവിനെ ഇല്ലായ്മ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ്. ഷാജുവിനെ സ്വന്തമാക്കാനാണ് മകളെയും ഭാര്യ സാലിയെയും കൊന്നു തള്ളിയത്. അങ്ങനെ പ്രതികാരത്തിന്റെ ക്രിമിനൽ മുഖമായി ജോളി മാറുകയായിരുന്നു. NIT-യിൽ അധ്യാപികയായി ജോലിയുണ്ടെന്ന് പറഞ്ഞ് ആദ്യ ഭർത്താവ് റോയ് തോമസിനെയും രണ്ടാം ഭർത്താവ് ഷാജുവിനെയും ജോളി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ചാത്തമംഗലം NIT-യിൽ ജോലിയുണ്ടെന്നാണ് റോയിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ റോയ് മരിച്ചപ്പോൾ NIT-യിൽ നിന്ന് ആരും കാണാൻ വന്നിരുന്നില്ല. റോജോ നടത്തിയ അന്വേഷണത്തിൽ NIT-യിൽ ജോലിയില്ലെന്നും ബ്യൂട്ടി പാർലറാണ് ജോലിയെന്നും വ്യക്തമായി. ഇതാണ് പരാതി നൽകാൻ നിർണായകമായത്. 2002 NIT അധ്യാപികയായി ജോളി സ്വയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. രാവിലെ വീട്ടിൽ നിന്ന് കാറിൽ പോകുന്ന ജോളി വൈകിട്ടാണ് തിരിച്ചെത്താറുള്ളത്. NIT-യിലെ വ്യാജ ID കാർഡ് ഉണ്ടാക്കാൻ ജോളിയെ സഹായിച്ചത് ആരെന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. NIT ക്യാമ്പസിൽ ജോളിയെ കണ്ടിരുന്നതായി പലരും മൊഴി നൽകിയിട്ടുണ്ട്. NIT അധ്യാപിക എന്ന പേരിൽ 17 വർഷം ജോളി വേഷം കെട്ടിയത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞ് കൂടത്തായിൽ എത്തിയതിനു ശേഷം BEd എന്ന പേരിൽ ജോളി 1 വർഷം വീട്ടിൽ നിന്ന് പോയിരുന്നു. മൂത്ത മകൻ ജനിച്ചതിനു ശേഷമായിരുന്നു ഇത്. ഈ സമയത്ത് വീട്ടിലുള്ളവർ ചേർന്നാണ് കുട്ടിയെ നോക്കിയിരുന്നത്. എന്നാൽ ജോളിക്ക് BEd ബിരുദമില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 2002 ജോളി NIT-യിൽ അധ്യാപിക എന്ന പേരിൽ വീട്ടിൽ നിന്ന് പോയി തുടങ്ങിയത്. NIT-യിൽ കൊമേഴ്സ് അധ്യാപികയാണെന്നായിരുന്നു ഭർത്താവിനെയും ബന്ധുക്കളെയും ധരിപ്പിച്ചത്. NIT-യുടെ വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവർ നിർമ്മിച്ചിരുന്നു. രാവിലെ കാറിൽ ജോലിക്കെന്ന പേരിൽ വീട്ടിൽ നിന്നിറങ്ങുന്ന ജോളി വൈകിട്ടാണ് തിരിച്ചെത്താറുള്ളത്. ഒസ്യത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് റോയിയുടെ സഹോദരൻ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നു. NIT-യിൽ സമരം നടക്കുകയാണെന്നും താൽക്കാലിക ജോലിക്കാരായ തന്റെ ജോലി നഷ്ടമാകുന്ന അവസ്ഥയാണെന്നും ജോളി റോജോയോട് പറഞ്ഞിരുന്നുവെന്ന് സഹോദരി രഞ്ജലി ഓർക്കുന്നു.
ജോലി കൂടി നഷ്ടമായാൽ ബുദ്ധിമുട്ടാകുമെന്നും അതിനാൽ സ്വത്തുക്കൾ തനിക്ക് നൽകണമെന്നുമായിരുന്നു ജോളിയുടെ ആവശ്യം. ഇക്കാര്യം അന്വേഷിക്കാനായി റോജോ NIT എത്തിയെങ്കിലും അവിടെ ഒരു വിഭാഗത്തിലും ജോളി ജോസഫ് എന്ന പേരിൽ ഒരാൾ ജോലി ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കി. ഈ കാര്യം ജോളിയോട് ചോദിച്ചപ്പോൾ റോജോയോട് ജോളി കയർത്തു. മരണ പരമ്പരകൾക്ക് ശേഷം ജോളിയെ പുനർവിവാഹം ചെയ്ത ഷാജുവും കരുതിയിരുന്നത് ഇവർ NIT അധ്യാപികയായിരുന്നു എന്നാണ്. PhD ചെയ്യുന്നതിനാൽ ഇപ്പോൾ NIT പോകേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ജോളി ഷാജുവിനെ ധരിപ്പിച്ചിരുന്നത്. ജോളി മുക്കത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ് ജോലി ചെയ്തിരുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. താമരശ്ശേരിയിലെ ഒരു വ്യക്തി NIT എത്തിയപ്പോൾ ജോളിയെ വിളിക്കുകയും 10 മിനിറ്റിനുള്ളിൽ ജോളി അവിടെ എത്തുകയും ചെയ്തതായി പോലീസിനോട് പറഞ്ഞു. NIT ജോളിയുടെ ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. NIT ജോലി ഉണ്ടായിരുന്നതായി പറഞ്ഞത് കള്ളമാണെന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരസ്പര വിരുദ്ധമായാണ് ഉത്തരം പറഞ്ഞത്. നിൽക്കക്കള്ളിയില്ലാതെയാണ് ഒടുവിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ ബ്യൂട്ടി പാർലറായിരുന്നു ജോലിയെന്നും സമ്മതിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.